എവിടെ പോകാൻ വേണ്ടി രാവിലെ തന്നെ ഒരുങ്ങിയിരിക്കുന്നത്? അവിയല്ലേ പറഞ്ഞത് പ്രൈമാർക്ക് പോവാൻ. നീ ഇന്നലെ വീഡിയോയിൽ ഡിപിച്ച് എന്നെ കൊണ്ട് തെളിവൊക്കെ റെഡിയാക്കി വെച്ചേക്കുവായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ആമി കുഞ്ഞും മിന്നും റെഡി ആയിട്ടുണ്ട്. അമ്മ അവിടെ റെഡി ആവുന്നുണ്ട്. സാധാരണ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ റെഡി ആവാൻ ടൈം എടുക്കുന്ന ആർക്കാ? എല്ലാ വീട്ടിലും പെമ്പിള്ളാരല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരെ തിരിച്ചാ. ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് 2 മണിക്കൂർ ഇരിക്കണം അബീനെ വെയിറ്റ് ചെയ്ത്. എനിക്ക് കുളിക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ. അല്ലേടി ആമി. ആ അതെ അതെ ആമി, എന്നാ ഈ തൊപ്പി വെച്ചോ. അമ്മയുടെ തൊപ്പി കാണുന്നില്ല, പപ്പയുടെ തൊപ്പി വരട്ടെ. ഇത് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയതാട്ടാ. ഈ തൊപ്പി ക്രിസ്മസിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. നമുക്ക് പ്രൈമാർക്കിൽ പോയിട്ട് മിന്നുവിന് ഒരു ഷൂ മേടിക്കണമെന്നാണ്. അപ്പൊ അതും നോക്കണം. നാട്ടിലേക്ക് പോകുന്നതിന്റെ ചെറിയ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് പറഞ്ഞായിരുന്നു. മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ വണ്ടിക്ക് നേരെ ഒരു ഇത് നടന്നെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ വണ്ടി ഒരു മോഷണ ശ്രമമായിരുന്നു നടന്നത്. ഇത് കണ്ടോ, ഈ സ്റ്റിക്കർ വെച്ച് നമ്മുടെ 2 നമ്പറും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിട്ട് ബാക്കിലെയും ഫ്രണ്ടിലെയും നമ്പർ പ്ലേറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അവർ വണ്ടി കൊണ്ടുപോയില്ല. എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ സംഭവം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, നമ്മൾ ഈ പാർക്കിംഗ് ഉണ്ടായിട്ട് പോലും ഇത്രയും സേഫ് അല്ല. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇടുന്ന വരെ വണ്ടിയൊക്കെ എത്ര സേഫാന്ന് അറിയില്ല. ഇവിടെ സ്വിൻഡലിൽ ഇത്ര ഇങ്ങനെ പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടെന്നാണ് നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. നമ്മൾ ഈ സാധനം വെച്ച് ലോക്ക് ചെയ്തു കേട്ടോ. നമ്മളിപ്പം ഈ സാധനം ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇല്ലാന്നുകൊണ്ട് റിസ്ക് ആണ് സാധനം. ഇത് വെച്ചാലും വലിയ എത്രത്തോളം സേഫ്റ്റി ഉണ്ടോന്ന് അറിയില്ല. എന്നാലും കുഴപ്പമില്ലല്ലേ, നമ്മളൊരു ധൈര്യം. അപ്പോൾ ആമി ഇതേ നമ്മളെ പഴയ പ്രാമിലിരിപ്പുണ്ട്. എവിടെ പോവാടി ആമി, എവിടെ പോവാടി? ഷോപ്പിംഗിന് പോവാടോ? രണ്ട് വണ്ടിയാ. രണ്ട് വണ്ടിയല്ല ആമിക്ക്, വേറെ ലംബോർഗിനി ഉണ്ട്. എത്ര ബൈക്ക്, സൈക്കിൾ, എത്ര വണ്ടി ആമിക്ക്. സൈക്കിള്, എന്റെ സൈക്കിളെ സീറ്റ് വരെ ഉണ്ട് ആമിക്ക്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന പ്രൈമാർക്കില് കേട്ടോ. പ്രൈമാർക്കില് മിന്നു ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മിന്നുവിന് ഒരു ഷൂ വേണം. പ്രൈമാർക്കില് പോണം. പിന്നെ അതുപോലെ നമ്മള് ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ, ഗ്രേപ്പ് ട്രീയില് നമ്മള് നട്സ് ഒക്കെ നട്സ് മേടിക്കാന്ന്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നില്ല. നമ്മളിവിടെ യു കെയില് വന്നിട്ട് ഫസ്റ്റ് വീഡിയോ അതാണോ? ആ വലിയ വീഡിയോ ചെയ്തത് അതാണ് എനിക്ക് തോന്നുന്നത്. ഐഫോൺ മേടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാം. അത് കൊള്ളായിരുന്നു ആ വീഡിയോ. അന്നേരമൊക്കെ നമ്മള് മുമ്പേ നമ്മൾ ഇടുവായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെ ഫേസ് എന്ന റിവ്യൂ അങ്ങനെ ഇടാറില്ല. നമുക്ക് ഇപ്പോഴും നമ്മള് അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല വീഡിയോ ഇടാൻ വേണ്ടിട്ട്. നമ്മൾ അങ്ങ് ഇടുന്നുള്ളൂ അല്ലേ, ചുമ്മാ അങ്ങ് ഇടുന്നു. നമ്മള് പണ്ടേ ബ്ലാക്ക്ബെറി ആ ഇലയെല്ലാം പോയി നിക്കുക. അപ്പൊ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ്, മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിക്കുന്നുണ്ട്. കൊട എടുത്തായിരുന്നു അമ്മ, അമ്മയ്ക്കും ആമിക്കും ഉള്ള കൂടെ അമ്മ എഴുതുന്നുണ്ട്. നമുക്ക് തന്നെയാ, നല്ല തണുപ്പുണ്ടല്ലേ. ഞങ്ങൾക്ക് തൊപ്പിയുണ്ട്, ഇതിന് കവറുണ്ട്. ആമി ഇത് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയ തൊപ്പിയൊക്കെ വെച്ച് സുന്ദരി അടിയിരിപ്പുണ്ട്. ആമയുടെ തൊപ്പി കാണുന്നില്ല. ആമി ആമിക്ക് കയറണം അതിനകത്ത്, അതിനകത്ത് കയറണടി. ഭയങ്കര തണുപ്പാ പക്ഷെ. അപ്പൊ നമ്മളിപ്പോ പ്രൈമാർക്കിന്റെ അടുത്തേക്ക് എത്തി കേട്ടോ. നമുക്ക് ഇനി ഷോപ്പിൽ കയറിയിട്ട് മിന്നിന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നാട്ടിലേക്ക് കൊണ്ടാൻ വേണ്ടി ഒരു ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മക്ക് ഇഷ്ടപ്പെടുന്നത് മിന്നുവിന് ഇഷ്ടപ്പെടില്ല, മിന്നുവിന് ഇഷ്ടപ്പെടുന്ന അമ്മക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ആമിന് ഇപ്പൊ ഇതിൽ ഇറക്കി വിട്ടാണല്ലോ, ഏത് ബാഗ് വേണേ എടുത്തിട്ട് വരും. എന്നാ വേഗം ഇവിടുന്ന് വേഗം പരിപാടി തീർക്കുക, എന്നിട്ട് അടുത്ത സെക്ഷനിൽ പോകാനുള്ളതാന്ന്. ഇത്ര നേരം നോക്കിയാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ബാഗ് ആട്ടോ, ഈ കുഞ്ഞു ബാഗ്. ഇത് ഹാൻഡിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാവുന്ന ബാഗ്. ഇത് ആഷ്ലി നിനക്ക് വേണമെങ്കിൽ കമൻറ്റ് കേട്ടോ, അവള് വീഡിയോ കാണുന്നുണ്ടോന്ന് അറിയാലോ. ഇപ്പൊ നമ്മൾ പിള്ളേരെ പറ്റിക്കാനുള്ള ഓരോ സാധനങ്ങളാട്ടത്, ചെറിയ ചെറിയ എന്തോ അത് നെയിൽ പോളിഷും അങ്ങനെയുള്ള പിള്ളേരെ പറ്റിക്കാം സംഭവം. പിള്ളേരിതൊക്കെ ഇടുന്നത് ശരിയാണോ? പിള്ളേർക്കൊക്കെ എല്ലാ കൊറേ ചെറിയ ചെറിയ പെമ്പിളാരുണ്ട് നമ്മളെ വീട്ടില്. അപ്പൊ എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുക്കാം. ആമിക്ക് ഇപ്പൊ ഷൂ ഒന്നും അല്ല, ആമിക്ക് അതിലില്ലേ നടക്കണം.
ഇതാണ് നമ്മൾ ഇതുപോലത്തെ ഷൂ മേടിക്കാനാ വന്നത്. പക്ഷെ ഇവിടെ അങ്ങോട്ട് നല്ല ഷൂ ഒന്നും കാണുന്നില്ല അല്ലെ, ഒരു ഇത് വരുന്നില്ല. പക്ഷേ ഇതെനിക്ക് ഇതൊക്കെ ഒരുമാതിരി എന്തോ ഒരു പോലെ ഉണ്ട്. നമ്മളാ ഇവിടെ കണ്ടത് തന്നെയാ നല്ലത്, അവിടെ തന്നെ 40 പൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പൈസ കണ്ടില്ലേ, 10 പൗണ്ടേ ഉള്ളൂ കാര്യം, പക്ഷെ അത്ര ഭംഗിയില്ല. അത് രസമുണ്ട്, ഇത് ഇച്ചിരി ഹീല് കൂടുതലാ. ഇതോ ഇതെങ്ങനെയുണ്ട് നല്ല, അതെ ഹീലില്ലാത്ത, പക്ഷെ ഇത് രസമില്ല, അതൊരു ഭംഗിയില്ല. അപ്പൊ നമുക്ക് അവിടെ തന്നെ മേടിക്കാം അല്ലേടി, തൊപ്പിയൊക്കെ ഒരു കളഞ്ഞാമി. എനിക്ക് നെപ്പില്ലോ മേടിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊറേ നാളായിട്ട്. കഴിഞ്ഞ തവണ ഫ്ലൈറ്റ് വന്നപ്പോ വിചാരിച്ചു കഴിഞ്ഞ, ഇത്തവണ നമ്മള് ഒത്തിരി ഫ്ലൈറ്റ് കയറുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് ആവശ്യമുണ്ട് അല്ലേ. എനിക്ക് വേണ്ട, എടുത്തോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള ഇതുണ്ട്, ഈ സ്കെയില് ലഗേജ് സ്കെയില്, ഇത് നമ്മൾ എവിടെയൊക്കെ തപ്പി നിറയെ സാധനം. എവിടെ നോക്കിയാലും കാണാം. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ ഇത് പ്രൈമാർക്കിലുണ്ട് കേട്ടോ, 5 പൗണ്ട്. നമ്മുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. ഇതേ ആമി കുഞ്ഞു ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആമീനെ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഉറക്കി, ഇനി ബില്ലടിക്കാൻ പോവാം. നമ്മളിപ്പോ പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങി, ഇറങ്ങിയപ്പോഴത്തേക്കും ഫുള്ള് മഴ കേട്ടോ, നല്ല മഴ. ആമി ഉറങ്ങിയിട്ടുണ്ട്, അമ്മ കുട എടുത്ത കാരണം അമ്മയ്ക്ക് നനയണ്ട അല്ലേ. എന്നാ പോയാലോ, ആമി നനയത്തില്ല, ഇത് കവർ ചെയ്ത് കാരണം നനയത്തില്ല. ബാഗ് നീ അടിയിൽ വെക്കത്തില്ലായിരുന്നോ, ജസ്റ്റ് നാട്ടിൽ കൊണ്ടുവന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നനയാ പണി കിട്ടും. അടിയിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ എങ്ങനെയെങ്കിലും അടിയിലോട്ട് വെക്കും. നമുക്ക് നടക്കാം, നല്ല മഴയാണ്, വേഗം ഇതിലേക്ക് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം. നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനും അതേപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കുന്ന ഈ കടയാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇവിടുത്തെ അല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സാധനം. അതേപോലെ തന്നെ ഇവിടെ NHS സ്റ്റാഫിന് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ബൾക്കൊക്കെ ആയിട്ട് മേടിക്കുവാണെങ്കിൽ നമുക്ക് കുറെ പൈസ കുറഞ്ഞു കിട്ടും. മഴയാണ് കേട്ടോ, നമ്മളിപ്പോ ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മളിപ്പോ ബ്രൂണലിന്റെ നമ്മുടെ ബൂട്ട്സിന്റെ പുറത്ത് നിൽക്കുവാണ്. നല്ല മഴയാണ്. ഞാൻ പറയുന്നത് നമുക്ക് ടണലിന്റെ ഇതിലേ പോവാം, ടണലിന്റെ അപ്പൊ കുറച്ച് നേരം ഈ മഴ നല്ലാണ്ട് കിട്ടുമല്ലോ. ഇവിടെയൊക്കെ ക്രിസ്മസിന് ഇങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എല്ലാവരും പൂട്ടിക്കെട്ടി കൊണ്ടുപോവാണ് കേട്ടോ. ഞങ്ങളൊരു തവണ മറ്റേ കറങ്ങുന്നതിനകത്ത് കേറി കിളി പോയതാ. നമ്മൾ ശരിക്കും വിചാരിക്കും ഗ്രൗണ്ടില്, അല്ല ഇങ്ങനത്തെ റൈഡെല്ലാം കാണുമ്പോഴേ നമ്മൾ ശരിക്കും ഗ്രൗണ്ടിലുള്ള റൈഡ് ഭയങ്കര ഈസിയാണ്, പക്ഷെ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മളപ്പോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് വന്ന് ഇപ്പൊ ആമിയും അമ്മയും കൂടെ അതേ പിസ്ത തിന്നോണ്ടിരിക്കുക. ഇഷ്ടപ്പെടൂടി ആമി, പിസ്ത ഇഷ്ടപ്പെടോ? അമ്മ ഇവിടെ ഇങ്ങനെ പൊളിച്ചു വെക്കും, പെണ്ണ് വർക്കിത്തില്ല അല്ലേടി, തിന്ന. അപ്പൊ നമ്മൾ ഇന്ന് പ്രൈമാർക്കിന് മേടിച്ച ഒരു ഡെക്ക് ഓഫീസ് അതായത് ഇങ്ങനെയാ വെക്കേണ്ടതാണ് കേട്ടോ. നമ്മള് ടീ ക്യാൻഡിലൊക്കെ ഇട്ട് കത്തിച്ച് നല്ല രസമില്ലേ, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മള് രണ്ടെണ്ണം, ഒരെണ്ണം ഇവിടെയും വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതാര ബുദ്ധയാണ്, അത് കത്തിക്കുന്നില്ലേ, ഇത് മിന്നുവിന്റെ ബോട്ടിലാട്ടാണ്. നമ്മള് മുന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്, ഇത് എന്റെ ബോട്ടിലാട്ട്, ഇത് മിന്നുവിന്റെ. ഇത് ആരെങ്കിലും ഇനി എന്നെ കളിയാക്കി കമന്റ് ഇടാൻ വേണ്ടിയിട്ടാണ് അബി ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് നോക്കി, ഇതിന് അതിൻ്റെ സൗന്ദര്യം ഉണ്ട് അബി, അത് സൗന്ദര്യം ഉണ്ട്. പിന്നെ ഞങ്ങള് പ്രൈമാർക്ക് ഇതുപോലെ ഒരു ബാഗ് മേടിച്ചു കേട്ടോ. ഇത് നമ്മളെ ട്രാവൽ ഒക്കെ പോകുമ്പോ നമ്മുടെ ഡ്രസ്സും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് വെക്കാൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനത്തെ 3 ഉണ്ട് ഇതിന്റെ അകത്ത്, 5 പൗണ്ടാണ്. നമുക്ക് ഓരോ സെറ്റ് തുണികളൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പെട്ടിയിൽ ഒത്തിരി സ്പേസും കിട്ടും. ഇങ്ങനത്തെ പറഞ്ഞാൽ ഞാൻ മുമ്പ് ഷീനീനെ മേടിച്ചിട്ടുണ്ട്, അത് നല്ലതായിരുന്നു. അതിന് ഇതില് 3 പീസേ ഉള്ളൂ, അതിനകത്ത് 5 പീസോ 6 പീസും കണ്ടുണ്ടായിരുന്നു. നല്ല ഐറ്റം ആയത്, നല്ലതാണ്. പക്ഷെ ഇച്ചിരി കൂടുതലല്ലേ ബി, നല്ലതാണ്. 5 കൊണ്ട് ഓക്കേ, കുഴപ്പമില്ല. ഹായ് പറഞ്ഞു, സൗണ്ട് വരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാണല്ലേ, അല്ല ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്ത് സൗണ്ട് ആണെന്നറിയാം.
അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.